നമസ്കാരം. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ 9-ാം ഡിവിഷനിൽ ഇന്ന് നടന്ന വാർഡ് സഭയിൽ കുസാറ്റിൽ നിന്ന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ചാലൻകരയിൽ അഞ്ജലി തമ്പിയെ മൊമെന്റോ നൽകി ആദരിച്ചു. വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. നിലവിൽ വരുത്തേണ്ട എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വാർഡിൽ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ ഇന്ന് സ്വീകരിച്ച് അത് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകളിലും വികസന സെമിനാറുകൾ അവതരിപ്പിച്ച് നമുക്ക് പ്രാബല്യത്തിൽ വരുത്താവുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ ഈ വാർഡ് സഭായോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ അനിൽ കന്നാനൻ മായാമ റോബിൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ളൂ. നമ്മുടെ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലേക്കും അതുപോലെ വാർഡിലേക്കും എന്തെല്ലാം ഇതിന് കൂടാതെ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വാർഡ് സഭ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഒരു ഡോക്ടറേറ്റ് നേടിയ ഒരു കുട്ടിയുണ്ട്, അഞ്ജലി. അപ്പോൾ അഞ്ജലിക്കും നമ്മുടെ ഈ വാർഡ് 9-ാം ഡിവിഷൻ്റെ വാർഡ് കമ്മിറ്റിയുടെ പേരിൽ തന്നെ ഒരു അവാർഡ് നമുക്കൊരു മൊമെൻ്റോ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാർഡിൻ്റെ ആദരവ് സൂചകമായിട്ടാണ് ഇന്ന് ഇവിടെ വെച്ച് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. 2024-25 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർഡ് സഭ ഇന്നിവിടെ വിളിച്ചു ചേർത്തത്. നമുക്കറിയാൻ കഴിഞ്ഞ 23-24 വർഷത്തെ പദ്ധതി രൂപീകരണം നമ്മൾ ഇത്തരത്തിൽ തന്നെ ചേർത്തതാണ്. നമ്മൾ ഒട്ടേറെ ചർച്ചകൾ നടത്തുകയും ഈ ഡിവിഷനിൽ ചെയ്യേണ്ട പദ്ധതികളെ സംബന്ധിച്ച് നമ്മളൊന്ന് അവലോകനം ചെയ്യപ്പെടുകയും തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്താണ് കഴിഞ്ഞ ഇത്തരത്തിലുള്ള വാർഡ് സഭ പിരിഞ്ഞത്. പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സമയവും കൂടിയാണ്. 2023-24 പ്രോജക്റ്റുകളെല്ലാം തന്നെ വർക്കുകളൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ്. ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടിയാണ് പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ എല്ലാം ടെൻഡർ പ്രവർത്തനങ്ങളെല്ലാം നടന്ന് അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഒട്ടേറെ പുതിയ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞൊരു വർഷമാണ്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി കൂടി അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒട്ടേറെ പ്രവർത്തനം. ഏറ്റവും പ്രധാനമായി തന്നെ കൂത്താട്ടുകുളം നഗരസഭയുടെ രണ്ട് പ്രദേശത്ത് ചോരക്കുഴിയിലും ഇടയാറിലും പുതിയ വെൽനസ് സെൻ്ററുകൾ ആരംഭിക്കുന്ന അടക്കം നമുക്കറിയാം ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ സാധാരണക്കാരായ ആളുകൾക്ക് രോഗികൾക്ക് ഡോക്ടറെ കാണുന്നതിനും അവരുടെ അത്തരം ആവശ്യങ്ങൾക്കും എല്ലാം കഴിയുന്ന തരത്തിലേക്ക് അവിടെ നമുക്ക് അറിയാം കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ ഉള്ളതിന് അനുസൃതമായ സൗകര്യങ്ങൾ തന്നെ അവിടെയും ഒരുക്കിക്കൊണ്ടാണ്. ഫാർമസിസ്റ്റും നേഴ്സും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് രണ്ട് വെൽനസ് സെൻ്ററുകൾ ചോരക്കുഴിയിൽ കഴിഞ്ഞ് നമ്മൾ ഡിസംബറിൽ ആരംഭിച്ചു. നമ്മൾ ഇടയാറിൽ ഇപ്പോൾ ഈ ജനുവരി മാസം അടുത്ത ആഴ്ച തന്നെ പ്രവർത്തനം ആരംഭിക്കും. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ചാലൻകരയിൽ അഞ്ജലി തമ്പിക്ക് ലൈവ് കൊച്ചി മീഡിയയുടെ ആശംസകളും പിന്തുണകളും. കൂത്താട്ടുകുളത്തു നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകുളത്തു നിന്ന് ലോട്ടസ്.